ഹായ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഗ്ലോബൽ വില്ലേജ് ഹൈലൈറ്റ്സ്. എല്ലാവർക്കും സ്വാഗതം. ഏഷ്യനെറ്റ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് ഏറ്റവും വലിയ പവലിയനിൽ അകത്തുള്ള ചില വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു പാവക്കളിയും കൂടിയുണ്ട്. നമ്മുടെ ജീവിതമെല്ലാം പാവക്കളിയാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ശരിക്കുമുള്ള പാവക്കളി രാജസ്ഥാനിൽ നിന്നും നമുക്ക് വേണ്ടി കാണിക്കാൻ ചില കൂട്ടുകാർ വന്നിട്ടുണ്ട്. അതുണ്ട്, അതുകൂടാതെ കുറേയധികം എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ചില ഫാമിലീസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇതെല്ലാം ഓൾ റോൾഡ് ഇൻ ടു വൺ സിംഗിൾ പ്രോഗ്രാം. ബി വിത്ത് മീ ടു എൻജോയ്. കം, ലെറ്റ്സ് ഗോ. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പാവക്കളി, കട്ടുത്ലി നാച്ച് എന്ന് പറയുന്ന ഈ ഒരു കല, രാജസ്ഥാനിൽ നിന്നുള്ള ഈ ഒരു കല നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന അവരെ നമുക്ക് പരിചയപ്പെടാം. ഭൈസ, ആപ്കാ നാം ബതായേ. മേരാ നാം ബിട്ടു ഹൈ. ഔർ രാജസ്ഥാൻ മേ കഹാൻ സേ ആ? ഹം സീകർ ഡിസ്ട്രിക്ട് സേകാവാട്ടി ഗാവ് ഹമാരാ നോൽഗഡ്. ഔർ ആജ് ജോ നാച്ച് ദിഖാനെ വാലി ഹൈ ഉൻകാ നാം ബതായേ. ഇസ്കാ നാം ചന്ദുബായി ഹൈ. ചന്ദുബായി കിത്നി സാൽ പുരാനി? യേ 100 സാൽ സേ ബി ഊപ്പർ ഹൈ. 100 വർഷം പഴക്കമുള്ള ഒരു പപ്പറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാവയ്ക്ക് 100 വർഷം പഴക്കം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ കൈകൊണ്ടുണ്ടാക്കിയ ഈ പാവയ്ക്ക് വസ്ത്രം മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുള്ളത്. അല്പനേരം മുമ്പേ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യേ അബി കുനി ബനാത്ത അബി ജോ ബനാത്തെ തേ വോ സബ് ഗുസർ ഗയേ. ആജ്കൽ കേ ലഡ്കേ ബനാത്തെ ഹൈ ലേക്കിൻ ജോ പെഹ്ലേ വാലി ബാത് നഹീ ഹൈ. യേ ജോ പാപ്പറ്റ് ഹൈ ഇസ്കോ ജോ ഇസ്കി ഡ്രസ് ഹം ചേഞ്ച് കർ ദേതെ ഹൈ, ഇസ്കേ പെയിന്റ് ദൂസരാ കർവാതെ ഹൈ ലേക്കിൻ ജോ ലഡ്കേ ബനാത്തെ ഹൈ ആജ്കൽ വോ ബാത് നഹീ ഹൈ. ഇക്കാലത്ത് ഉണ്ടാക്കുന്ന പാവകൾക്ക് അത്രയും ഭംഗി ഉണ്ടാവില്ല. ഇത് 100 വർഷം പഴക്കമുള്ള ചന്ദുബായാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുക. ചന്ദുബായി നമുക്ക് വേണ്ടി എന്തായാലും ഡാൻസ് അവതരിപ്പിക്കും. അതിനോടൊപ്പം ഇസ്കെ സാത്ത് ജോ ഗാനേ ബജ്തേ വോ പുരാനേ ജമാനേ സേ വോഹി ഗാനേ ആതേ ഹൈ യാ നയേ ഭീ ബനാതേ ആപ്? പുരാനേ രാജസ്ഥാനി ഗാനേ ഉൻകോ ലൈക് കർതേ ഹൈ. അബ് ആജ്കൽ കേ തോ നയേ ഗാനേ വൈസേ ബൻ രഹേ ഭീ നഹീ ഹൈ, വോ പുരാനേ ഗാനേ കോ റിപ്പീറ്റ് കർ രഹേ ഹം ഭീ ഔർ ആഗേ സേ വോഹി ആ രഹേ ഗാനേ. അപ്പോൾ തലമുറകളായി ഇവർ പഠിച്ചു വന്ന ആ ഒരു കലയെ ജീവിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇക്കാലത്ത് ടെലിവിഷനും അതിനോടൊപ്പം സിനിമയും എല്ലാം വന്നതിന് ശേഷം ഒരു പക്ഷേ പാവക്കളി കാണാനുള്ള ആൾക്കാർ കുറവാണെന്ന് തന്നെ പറയാം. അപ്പം ഈ ദേഖ്നെ വാലേക്കാമേ യാ വഹാ പേ ഐസി പെർഫോമൻസ് ഹോത്തേ രാജസ്ഥാൻ മേ കഹീ പേ? ആ ഹോത്തേ ഹോട്ടൽ വഗേറ മേ ഹോത്തേ, ജൈസേ കോയി ഫങ്ഷൻ ഹോത്താ മേളാ ലഗ്താ ഹൈ ഇസ്കി ജൈസേ തോ വഹാ പർ ജറൂർ യേ കല ഹോത്തി ഹൈ ഹമാരി. ചുരുങ്ങിയ സ്ഥലങ്ങളിൽ, ചില മേളകളിലും ഹോട്ടലിലും മാത്രമാണ് ഇപ്പോൾ ഈ പാവക്കളി നമുക്ക് കാണാൻ സാധിക്കുക. ഇന്ന് ഏഷ്യനെറ്റ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലായിട്ട് ഗ്ലോബൽ വില്ലേജ് ഹൈലൈറ്റ്സിൽ നമ്മൾ ഈ ഒരു പാവക്കളി എന്തായാലും അവതരിപ്പിക്കും. ഫെസ്റ്റിവൽ ലഗ്തേ ഓർ ജൈസേ ദേശ് വിദേശ് ഭീ ജാതേ ഹം മേ ജാകെ ആയാ ഫോറിൻ കൺട്രി ജാകെ ആയാ തീൻ ചാർ കൺട്രി സ്പെയിൻ പേരിസ് ഹോലൻഡ് ഓർ നോർവേ ഹോസ്ലോ ഇസ് പാപ്പിടിക്ക് ഇസ്കി വജേസേ ഗയാ ഓർ മേ പഠാ ലിഖാ നീ ഹൂ കോയി ഭവാനി മാതാ ജോ ഹംകോ യേ ലേ ജാതി ഹൈ സാത്ത് ഹോതി ഹൈ. कोई पढ़ाई भी नहीं आती जो हम नौकरी कर सकते हैं, बस इसके थ्रू जाते हैं हम तो. ചന്ദുബായി കാരണം സ്പെയിനും ഹോളണ്ടും പാരീസും എല്ലാം കണ്ടുവന്ന ബിട്ടുവാണ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. കാരണം ഈ ഒരു പാവ കാരണം മാത്രമാണ് അത്തരം രാജ്യങ്ങളിൽ ചെന്ന് കാണാൻ സാധിച്ചത്. അവിടെ പാവക്കളി അവതരിപ്പിച്ച ബിട്ടുവാണ് നമുക്കിന്ന് വേണ്ടി ഈ ഒരു പാവക്കളി അവതരിപ്പിക്കാൻ പോകുന്നത്. ആപ് ഇത്ന അച്ഛാ ഗാത്തി ഹൈ കഹീ പേ പ്രോഗ്രാം സബ് ലഗ്തേ ആപ് കേ ഗാനേ കേ ഭീ? ആ ലഗ്തേ കഭീ ജാതി പ്രോഗ്രാം കേ അന്ദർ മെഹന്ദി കാ പ്രോഗ്രാം മിൽതാ ഹൈ तो वहाँ पे कोई स्पेशल का शो होता है ना, उसमें लेडीज छोटे ढोलक वाले और एक हारमोनियम वाला है. जैसे हमारे जो दादा परदादा करते थे ना, तो लेडीज ही होती थी उसमें ढोलक वाले. अब जैसे हमें दो तो आजकल थोड़ा नए मॉडल से बनाते हैं, जेंट्स ढोलक बजाते, लेकिन स्पेशल जो लेडीज ही होती थी इसमें ढोलक वाले. ചന്ദുബായ് ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തുള്ള ആ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയായിരിക്കണം ഡോൾ വായിക്കേണ്ടത്. അപ്പോൾ ഇന്നും അതേ രീതിയിൽ തന്നെ അവർ പാടി നമുക്ക് വേണ്ടി ഈ ഒരു പാവക്കളി അവതരിപ്പിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് എൻജോയ് ദ ഡാൻസ് ബൈ ചന്ദുബായ്. താങ്ക് യു വെരി മച്ച്. വെൽക്കം വെൽക്കം വെൽക്കം.
ഇവിടെ നമ്മളോടൊപ്പം രണ്ട് ഫാമിലിയാണ് ഉള്ളത്, ഷാജു ആൻഡ് ഫാമിലി, ഷാജി ആൻഡ് ഫാമിലി ആൻഡ് സിജു ആൻഡ് ഫാമിലി. ഇത് നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇടയിൽ കണ്ടുകിട്ടിയ ഫാമിലി പറയായിരുന്നു, എനിക്കിതിനെക്കുറിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഗ്ലോബൽ വില്ലേജിൽ പതിവായിട്ട് വരാറുണ്ടോ അതോ ഇത് ആദ്യത്തെ പ്രാവശ്യം? ഞാൻ ആദ്യമായിട്ടാണ് ഫാമിലി വരാറുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുള്ള ഗ്ലോബൽ വില്ലേജിന് എന്താണ് വ്യത്യാസമായിട്ട് തോന്നുന്നത്? ഇല്ല, ഞങ്ങൾക്ക് വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വന്നേക്കുന്നത്. എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ടാണ് തോന്നിയത്. സിജു, ഇവിടെ ഷോപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ജസ്റ്റ് കാണാൻ പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ പൈസ ലാഭിക്കുക എന്നുള്ള ആ ഒരു നല്ല ഐഡിയ ആണ്. ഷോപ്പിംഗ് ഒന്നും ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു. ചുമ്മാ കാണാൻ പോവുക. കുട്ടികൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത് ഈ ഗ്ലോബൽ വില്ലേജിൽ? ഇത് നമ്മളെ കളിക്കുന്ന ഇത് അതാണ് കൂടുതൽ. പിന്നെ ചില ഇതിൽ കാണണം എന്നുള്ള ഇതുണ്ട്, അത്രേ ഉള്ളൂ. നാട്ടിലെവിടെയാണ്? തൃശ്ശൂർ, തിരുനാലക്കുട. നാട്ടിൽ ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സക്സസ് ആകും? അത് ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഗ്ലോബൽ വില്ലേജ് ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നത്? ഇത് ഇവിടെ ആയതുകൊണ്ട് നല്ലതായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടിലാണ് ഇത്ര ഇതായിട്ട് നടക്കുന്നു തോന്നുന്നില്ല. ആൾക്കാരിങ്ങനെ സഹകരിക്കില്ലല്ലോ ഇവിടെ എല്ലാവരും. ഇപ്പോൾ ഷാജിയുടെ ഭാഷ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇപ്പോൾ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള എല്ലാ സിനിമകളും ടിപ്പിക്കൽ നമ്മൾ ഈ തൃശ്ശൂർ സ്ലാങ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫീലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. സിനിമയെ കാണാം വല്ലപ്പോഴും? സിനിമയെക്കാളും ഗ്ലോബൽ വില്ലേജാ ബെറ്റർ തോന്നുന്നത്? കുഴപ്പമില്ല, ഇടയ്ക്കാണ് ഫിലിം കാണാറുണ്ട്, അങ്ങനെ സമയം കിട്ടാറില്ല. ഇവിടെ ഇപ്പോൾ കുറച്ച് മുമ്പേ ഒരു കടയിൽ ഷോപ്പിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. എങ്ങനെയുണ്ട് പ്രൈസിംഗ് എല്ലാം? എങ്ങനെയാണ് പ്രൈസിങ്? കുഴപ്പമില്ല, ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. പറയണത് എന്തായാലും കൂടുതലായിരിക്കും, നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു ഷോപ്പിംഗ് ടിപ്പും കൂടി ഉണ്ട്, വരുമ്പോൾ ബാർഗെയിൻ ചെയ്യുക, അത് ഒരു ലെവൽ വരെ ബാർഗെയിൻ ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ സംഭവം പ്രശ്നമാവും എന്നുള്ളത് ഷുവറാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു മാം, താങ്ക് യു സിജു. റൈറ്റ്, താങ്ക് യു. Time for a short break. Ho ho ho. We'll be back with you in a short while. ഇന്നും വ്യത്യസ്തമായ ഒരു ഫാമിലിയോടൊപ്പമാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇവിടെ യു എസിൽ നിന്നും ആദ്യമായിട്ട് ഗ്ലോബൽ വില്ലേജ് കാണാൻ എത്തിയ ജെഫ്രി ആൻഡ് ഫാമിലി, ജെഫ്രി ആൻഡ് ഷൈനി. സോ ആദ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദി എക്സ്പീരിയൻസ്? ഇറ്റ്സ് എ വെരി അമേസിംഗ് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ടു സീ ഡിഫറെന്റ് കൾച്ചേഴ്സ്, സീ ഡിഫറെന്റ് പ്രോഡക്ട്സ് ദാറ്റ് ദേ സെൽ, ആൻഡ് it's something that's not there back home, so it's a different experience for sure. Do you think US lacks such kind of activities there? I think right at the moment, yes, I do. It's a melting pot right now, so you get to experience different cultures, so that's really amazing. Shiny, naatil evidiya? Njangal palakkad nanu varunnathu. Njan ivide engane undu?
ഇവിടെ നല്ല അടിപൊളിയാണ്. എല്ലാം കണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി നമുക്ക് ഷീപ്പ് റേറ്റിനൊക്കെ മേടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല ഒത്തിരി സുന്ദരം. Now to the host, ജോയേട്ടനോട് ചോദിക്കാം, how do you find ഇങ്ങനെ പല ആൾക്കാർ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് നമ്മൾ ദുബായ്ക്കാരാ എന്ന് പറയുന്ന ആ ഒരു സന്തോഷം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും വളരെ നല്ല ആവേശത്തോടെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഫോർ ദ പാസ്റ്റ് 10 years ഐ ആം ഇൻ ദുബായ്. സോ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവർ എന്നോടൊപ്പം ചെലവഴിച്ച ഇത്രയും ദിവസങ്ങൾ. അതിനേക്കാൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമയം എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജിൽ ഇവിടെ ചെലവഴിച്ച സമയമാണ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ആൻഡ് എസ്പെഷ്യലി ഇന്ത്യൻ പവിലിയൻസ് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി. ഞങ്ങളുടെ ഒരു ഹോം ടൗണിൽ ഞങ്ങൾ എത്തിയ പോലെയുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നി. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്റോ, നമ്മൾ കുട്ടികളെയും കൊണ്ട് നമുക്ക് ഗ്ലോബൽ വില്ലേജിലേക്ക് വരുമ്പോൾ ഡു യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഓർ എവറി ഫെസിലിറ്റീസ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്? ഫെസിലിറ്റീസ് എല്ലാം നല്ല ഫെസിലിറ്റീസ് തന്നെ. എനിക്ക് പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടീസ് ഒന്നും തോന്നിയിട്ടില്ല. തന്നെയല്ല, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ടായിരിക്കാം, ഞങ്ങൾക്ക് വലിയ തിരക്കും ഇല്ലായിരുന്നു. എല്ലാം നന്നായി കാണുക, എല്ലാ കൺട്രീസിൻ്റെ പവിലിയൻ കാണുവാനും എല്ലാം സാധിച്ചു. എല്ലാം വളരെ നമ്മുടെ ഇന്ത്യൻ പവിലിയൻ തന്നെ എല്ലാ വ്യത്യസ്തമായ കൾച്ചേഴ്സിൻ്റെ ആ ഡിഫറൻസ് എല്ലാം നമുക്ക് കാണുവാൻ സാധിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എല്ലാ പവിലിയനും കാണുവാനും അവിടുത്തെ കൾച്ചേഴ്സ് കണ്ട് മനസ്സിലാക്കുവാനും എല്ലാം സാധിച്ചു. ഓക്കെ, ഒരു സാംസ്കാരിക പൈതൃകം ഇന്ത്യക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗ്ലോബൽ വില്ലേജിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലിക്ക് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഷോപ്പിംഗ് എല്ലാം നന്നായിട്ട് നടക്കട്ടെ. എൻജോയ് ജെഫ്രി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഷൈനി, താങ്ക് യു സോണിയ, താങ്ക് യു പെൻറ്റോ, താങ്ക് യു വെരി മച്ച്. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാട്ടും ഡാൻസും മാത്രമല്ല. വിലാസ് നായക് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹീസ് എ സ്പീഡ് പെയിന്റർ. സ്പീഡ് പെയിന്റർ മാത്രമല്ല, പുതിയ തലങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് ഒരു കലാകാരന്റെ എക്സ്ട്രീം എന്ന് പറയാം. സോ ലെറ്റ്സ് വാച്ച് ആൻഡ് ഗെറ്റ് എക്സൈറ്റഡ്.
Winners night from India. Come on, everyone. Hello, sir. You just now saw Mr. Vilas Naik performance. What do you feel about his performance, sir? It is wonderful. He is a good artist. It is very wonderful. It's amazing. Amazing. No more words. Bahut hi acha. Bahut hi acha. Very, very, very good. And very nice painting, Kalam painting also very nice. Painting is also very nice. Nice painting. Yeah, I did see the painting when of Miras Naik. She is very nice. I feel very happy to be here at Global Village, and especially performing at India Pavilion was an amazing experience. I had a chance to create portraits of some of the inspirational legends from our country. And people were really happy to see us performing here, and we had a chance to interact with them, and especially the stalls and all the stuffs that we could see here at the India Pavilion was it's as if, you know, we are in India. It was taking us back to our own country, so it was an amazing experience. Hats off to the organizers for organizing such amazing stuff. I have been painting from age 3, so it's whatever I have learnt, it's all trial and error method. I haven't learnt art from any school of art. I was good at studies also, so I started working in Bangalore for an MNC as HR officer. For about 6 years I worked, but then somewhere down the line I thought, you know, I'm not using my own talent, the God-gifted talent, whatever we have. So I thought it's time to take a risk in life, quit my job and, you know, travel the world and start painting. That's how I landed here at the Global Village. It's all been, you know, practice, especially speed art is something that I discovered when I was in college. You know, I realized that I can actually paint very fast without using eraser. Now that's very critical here, because when you perform on stage, there is no scope for error. You know, you make a mistake, it's a mistake, especially when I do it upside down or, you know, glue and glitter kind of artwork. It's a portrait and you get it right, it's a super hit show. But even if there's a slight mistake, you know, the audience probably wouldn't like it. So there is a risk every time I go on stage, but I leave it to God, believe in myself and perform every time. Thank you.
भाई और बहनों, आप देख रहे थे ग्लोबल विलेज हाइलाइट्स. अड़ते एपिसोड नमक का नाम. जस्ट किडिंग, बी विद मी.